നമസ്കാരം. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ഏറ്റവും മുകളിലായി, അതായത് ഇന്ത്യയുടെ തലയായി നമ്മളെല്ലാം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ കണ്ടു വളർന്നതാണ്. പക്ഷേ ആ ഭൂപടത്തിൽപ്പെടുന്ന മുഴുവൻ പ്രദേശങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ അധീനതയിലല്ല എന്ന് നാം അറിയുന്നത് വളരെ വൈകിയാണ്. ആ തലയെടുപ്പ്, ഇന്ത്യയുടെ ആ മനോഹരമായ തലയെടുപ്പിനിടയിലൂടെ ഒരു നിയന്ത്രണ രേഖയുണ്ട് എന്ന് നമ്മൾ പിന്നീടറിഞ്ഞു. അതായത് കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഇന്ത്യയുടെ മാപ്പ്, ഇന്ത്യയുടെ ഭൂപടം, അതിൽ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ പകുതിയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കൈകളിലാണ് എന്ന് നമ്മൾ വൈകിയാണ്, ദുഃഖത്തോടുകൂടിയാണ് മനസ്സിലാക്കിയത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒരു നാട്ടുരാജ്യമായിരുന്ന ജമ്മു കാശ്മീർ, ആ കാശ്മീരിൻ്റെ ഒരു ഭാഗം കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചടക്കി. ഈ പിടിച്ചടക്കിയ കാശ്മീരാണ് നിയമവിരുദ്ധമായി ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിൽ നിന്നും ഒരു ഭാഗം പിടിച്ചടക്കിയ ഭാഗമാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയടക്കം ലോകത്തിലെ മിക്ക ഏജൻസികളും അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് തന്നെയാണ് ആ ഭൂഭാഗത്തെ വിളിക്കുന്നത്. നമ്മുടെ മുൻ മന്ത്രിക്ക് മാത്രം അങ്ങനെ വിളിക്കാൻ ഇന്നലെ ഒരു സങ്കോചമുണ്ടായതെന്ത് എന്നതിൻ്റെ ഉത്തരം തേടി നാം അലയേണ്ട കാര്യമില്ല. ആ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പൂർവ്വകാല രാഷ്ട്രീയം ഒന്ന് ചികഞ്ഞാൽ മാത്രം മതി. അദ്ദേഹം സിമി എന്ന ദേശവിരുദ്ധ സംഘടനയുടെ ഇന്ത്യയെ പല കഷ്ണങ്ങളായി വിഭജിക്കണം, ഇന്ത്യയുടെ ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റണം ഒരു ഭാഗം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന വിഘടനവാദ സംഘടനയാണ് സിമി. ആ സംഘടനയെ നിരോധിച്ചപ്പോൾ ആ സംഘടനയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന മിക്ക പ്രവർത്തകരും ഇന്ന് പല പല പാർട്ടികളിൽ പല പല പേരുകളിൽ അറിയപ്പെടുകയാണ്. അതിലൊരാൾ മാത്രമാണ് CPIM-കാരൻ എന്ന് സാങ്കേതികമായി മാത്രം പറയാൻ കഴിയുന്ന KT ജലീൽ. 1947 മുതൽ 2014 വരെ ഭാരതം ഭരിച്ച ഒരു ഭരണാധികാരിക്കും ഈ നഷ്ടപ്പെട്ടു പോയ ഭൂപ്രദേശം, അയൽ രാജ്യം നിയമവിരുദ്ധമായി കീഴടക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ നട്ടല്ലുണ്ടായിരുന്നില്ല. പക്ഷേ അവർ കുറഞ്ഞ പക്ഷം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നെങ്കിലും പലതവണ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭൂപ്രദേശവും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പലരും പറയുന്നുണ്ട്. അത് പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ഭാഗമാണ് എന്നതിൻ്റെ പ്രമേയവുമുണ്ട്. ആ പ്രമേയം പാലിക്കാൻ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകൾക്കും ബാധ്യതയുമുണ്ട്. അതൊരു ഭരണഘടനാ ബാധ്യതയെന്ന പോലെ പല വിശേഷ സന്ദർഭങ്ങളിലും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം എന്ന് പറയുക മാത്രം ചെയ്യുകയായിരുന്നു ഇന്നലെ വരെയുള്ള ഭരണാധികാരികൾ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഭരണാധികാരികൾ അങ്ങനെയല്ല. 2014 മുതൽ ഇവിടെ പുതിയ ഭാരതം രൂപപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ പേടിക്കുന്ന രാജ്യമല്ല ഇന്ന് ഭാരതം. മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് ഒരു ഇരമ്പൽ കേട്ടാൽ ഭയന്നൊളിക്കുന്ന രാജ്യമായി ഇന്ന് പാകിസ്ഥാനും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന ഭൂഭാഗം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, അത് തിരിച്ചു പിടിക്കും, തിരിച്ചു പിടിക്കാൻ ജീവൻ പോലും ബലികെടുക്കും എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നട്ടെല്ലോടുകൂടി അമിത്ഭായ് ഷാ പാർലമെൻറ്റിൽ പറയുന്നത് കേട്ടത് 2019 ശേഷമാണ്. അതിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ മനസ്സിലാക്കി. പാകിസ്ഥാനും ചൈനയും ആ കാര്യം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യ അതിൻ്റെ അധീനതയിലേക്ക് തിരിച്ചു പിടിക്കുമെന്ന്. കാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി 370-ാം വകുപ്പ് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടിയാണ് മോദി അമിത്ഷാ ദ്വയം എടുത്തു കളഞ്ഞത്. ആ നേട്ടം കൈവരിച്ച ഒരു സർക്കാരിന് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കുക അത്ര ദുഷ്കരമായ ഒരു കാര്യമാവില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഭാരതം എന്ന് അറിയാം. അപ്രതീക്ഷിതമായി 2019-ൽ 2020-ൽ ഒരു മഹാമാരി ഭാരതത്തെ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഗ്രസിച്ചതുകൊണ്ട് മാത്രമാണ്, ഒരു പക്ഷേ മഹാമാരി, കോവിഡ് എന്ന മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിൽ, അത് ഈ ലോകത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഈ സ്വാതന്ത്ര്യദിനം, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുക
മുഴുവൻ കാശ്മീരിനെയും തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു വിജയാഘോഷമായിരിക്കുമായിരുന്നു. പക്ഷേ അതിന് ആ സമയത്ത് കഴിഞ്ഞില്ല എങ്കിൽ കൂടി ഏത് നിമിഷവും ഇന്ത്യ അത് ചെയ്യുമെന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയിലെ ചില വിഘടനവാദി സംഘടനകൾക്കും വ്യക്തികൾക്കുമെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിലെ പ്രശ്നമാണ് ഇന്ത്യ എന്നെങ്കിലും അത് തിരിച്ചുപിടിക്കും എന്നറിഞ്ഞുകൊണ്ടുള്ള വിരളിയാണ് ഇന്ന് സിമി നേതാവ് നമ്മുടെ കെ ടി ജലീൽ അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ആസാദ് കാശ്മീർ, ആസാദ് കാശ്മീർ എന്നങ്ങനെ തരം പോലെ ഉപയോഗിക്കാൻ കാശ്മീർ ആർക്കും സ്ത്രീധനം കിട്ടിയ വകയൊന്നുമല്ല. കാശ്മീരിനെക്കുറിച്ച് രാജ്യത്തിനൊരു നയമുണ്ട്. ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഭൂപ്രദേശമാണ് ഭാരതം. അത് ആർക്കെങ്കിലും പേരുമാറ്റി വിളിച്ചതുകൊണ്ട് തട്ടിയെടുക്കാനാവില്ല. ഇനി കെ ടി ജലീൽ എന്നല്ല, 1000 ജലീലുമാർ 1000 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരിക്കും, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം മാത്രമായിരിക്കും. അത് വാക്കുകളിലല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ ചുരുക്കാണ് കെ ടി ജലീലിനെ പോലുള്ളവർക്ക്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.